പ്രകാശിനെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചു സ്വർഗത്തിൽ തന്നെ കഴിയാം. പക്ഷേ ഈ കിടപ്പറയിൽ ഒരു തടവുകാരിയെ പോലെ കഴിയുന്ന എനിക്ക് സ്വപ്നം കാണാൻ വല്ലപ്പോഴെങ്കിലും ഒരു അവസരം തരണം. അത് മാത്രം മതി. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഒരു കാമുകിയുടെ വെപ്പാട്ടിയുടെ ആവശ്യം എനിക്കില്ല. ഞാൻ പോകുന്നു. എനിക്ക് പോണം. ഈ ഭ്രാന്തിന് കൂട്ടേൽക്കാൻ എന്നെ കിട്ടില്ല. പ്രകാശ് പോകരുത്. പ്രകാശ് പ്ലീസ്, ഈ രാത്രി കൂടി എനിക്ക് തരൂ. പ്രകാശ് പോകരുത്. പ്രകാശ് പോകരുത്. എനിക്ക് പോണം. എനിക്ക് പോണം. ഏണിക പ്ലീസ്. വലിച്ചു വാരി തിന്നോളൂ. കരയണ്ട, കാര്യം പറ. എന്താ വേണ്ടത്? എടാ, നിനക്ക് എന്ത് വേണോന്ന്? എനിക്കിന് ദേഷ്യം വരും കേട്ടോ. നീ അവനെ വഴക്ക് പറയാതെ സുമതി. കുഞ്ഞു വല്ല ദുസ്വപ്നം കണ്ടു കാണും. നിനക്ക് ദേഷ്യം കുറെ കൂടുതലാ.
മനുഷ്യരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊന്ന് വിളിച്ചു നോക്കാമേ, എന്താ ഇവൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ? എന്റെ ഈശ്വര തുടങ്ങി. അവിടെ ഒരു ഭാവനാ വിലാസം, ഇങ്ങനെ ഒരു തൊട്ടാവാടി കുടുംബം. ഈ സമയത്ത് അവിടെ പോയി കാണും, ഇനി അസുഖം കൂടുതലായി. എനിക്കൊന്നും അറിഞ്ഞൂടാ ദൈവമേ. എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോയി കാണും, അല്ലെങ്കിൽ ടെലിഫോൺ കേടായിരിക്കും. നീ സമാധാനമായിരിക്കെ. പ്ലീസ് ഞാൻ പോട്ടെ. ഈ വേഷം മാറ്റിക്കൂടെ? വേണ്ട, രേണുക എനിക്ക് തന്ന വാക്ക് പാലിക്കണം. ഇത് നമ്മുടെ രണ്ടാമത്തെ രാത്രിയായിരുന്നു, അവസാനത്തേത്. നമുക്കൊന്നും തന്നെ പറയാതിരിക്കാം, അതല്ലേ നല്ലത്. കാലത്തെ അതിന്റെ പാട്ടിന് വിടാം. ദയവ് ചെയ്ത് എന്റെ ജീവിതം തകർക്കരുത്, അപേക്ഷയാണ്. വാതിൽ തുറക്കും, എനിക്ക് പോണം. അത് പിന്നെ ഞാന് പുറത്ത്. ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചു, എന്തൊരു നിർബന്ധം ഉണ്ണിക്ക്. പാതിരിയൊക്കെ എണീറ്റിരുന്ന ഒറ്റ കരച്ചിൽ അച്ഛൻ്റെ അടുത്ത് പോണോന്ന് പറഞ്ഞ്. ഇന്നലെ റീജിയണൽ മാനേജർ മടങ്ങിപ്പോയി. അങ്ങേരെ ട്രെയിൻ കയറ്റി അയച്ചിട്ട് ഞാനും ജെയിംസും കൂടി ഒന്ന് കറങ്ങി. അർദ്ധരാത്രി വരെ കാർ ഓടിച്ചെന്ന് ചുരുക്കം. ഏതായാലും ജെയിംസിന്റെ കൂടെ ഉള്ള കറക്കം വേണ്ട കേട്ടോ. നീ മോനെ വിളിക്കേ. ഉണ്ണേ, 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 മോനെ, മോനെ, ഉണ്ണേ, ഇടാ നീ അച്ഛൻ ഫോണില്.